ഈ കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ ക്രിസ്ത്യൻ പള്ളിയിലേക്കും പെരുന്നാളുണ്ടായിരുന്നു, കുരുത്തോല പെരുന്നാൾ. എനിക്ക് കുരുത്തോലപ്പള്ളി, കുരുത്തോല പെരുന്നാൾ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് പണ്ടത്തൊരു സിനിമാ പാട്ടാണ്, കുരുത്തോല പെരുന്നാളിനു പള്ളിയിൽ പോയി വരും കുഞ്ഞാറ്റക്കുരുവികളെ. ഇണപ്രാവുകളാണ് തോന്നുന്നൊരു സിനിമ. അതൊക്കെ ആ ഒരു തരളിതമായിട്ടുള്ള വികാരമാണ് അത് കാണുക. അതുപോലെ ഞങ്ങളുടെ നാട്ടിലത് അവിടെ ഞങ്ങളുടെ അപ്പുറത്തുള്ള കത്തിരിങ്ങ, അതുപോലെ തന്നെ അന്നക്കുട്ടി, അവരൊക്കെയും പള്ളിയിൽ പോയിട്ട് തലക്കൂടെ മുണ്ടക്കിട്ടിട്ടാണ് പള്ളിയിൽ പോവുക, തിരിച്ചു വരും, ഹിജാബാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു വരും, അപ്പോൾ അവർ കയ്യിൽ കുരുത്തോല പിടിച്ചിട്ടുണ്ടായിരിക്കും. ഈ കുരുത്തോല അവർ കരിച്ചിട്ട് അവരുടെ മറ്റേ ക്രോസൊക്കെ വരയ്ക്കും. കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, സ്കൂൾ വരുന്ന കുട്ടികളും അത് ചെയ്യും, കുരുത്തോല പെരുന്നാൾ എന്നും പറഞ്ഞിട്ട്. ഈ കുരുത്തോല പെരുന്നാൾ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, ഇതിനെ ഇത് യേശു ക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ട ചരിത്രമാണ്. യേശു ക്രിസ്തു തിരിച്ചു വരവോ മറ്റുമാണ്. അപ്പം അദ്ദേഹം വരുന്നത് കഴുതയുടെ പുറത്താണ് വരുന്നത്. ആ ചിത്രങ്ങളൊക്കെ നമ്മൾ വേണ്ടത്ര കണ്ടിട്ടുള്ളതാണ്. കഴുതപ്പുറത്താണ്, നമ്മുടെ കഴുതകളൊക്കെ വേണ്ടത്രയുള്ള സ്ഥലമായിരുന്നല്ലോ, കഴുതപ്പുറത്താണ് അദ്ദേഹം വരുന്നത്. ഇപ്പൊ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു ക്രിസ്തു എന്ന് പറഞ്ഞ മഹാപുരുഷൻ, യേശു ക്രിസ്തു എന്ന പുണ്യാത്മാവ്, യേശു ക്രിസ്തു എന്ന് പറഞ്ഞ പ്രവാചകൻ, ജീസസ് ക്രൈസ്റ്റ്, ഈസാ നബി, അദ്ദേഹം കഴുതപ്പുറത്ത് വന്നു. ഇവിടെ ഒരു കഴുത കാറിൻ്റെ ഉള്ളിൽ കയറി വന്നു. ബ്രോക്കർ ആലഞ്ചേരി, ബ്രോക്കർ ആലഞ്ചേരി. അവിടുത്തെ കഴുതപ്പുറത്ത് യേശു ക്രിസ്തു വന്നപ്പോൾ ഇവൻ ഈ കഴുത കാറിൻ്റെ ഉള്ളിൽ കയറി വന്നു. അവൻ കുണ്ടിക്കുർബാനയുടെ ആളാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാലാകാലങ്ങളായിട്ട് ഇവരൊക്കെ കണ്ടുപഠിക്കേണ്ടത് വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തെയാണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം ഹിന്ദു സമുദായത്തെ, അവിടെ പിന്നെ ഏത് രീതിയിൽ വേണിയാകാം, ആരും അങ്ങനെ ചോദിക്കുകയൊന്നുമില്ല. ഞങ്ങളുടെ ആരാധന ഇങ്ങനെയാ, അതായിക്കോ, നിങ്ങളങ്ങനെ ആയിക്കോ. ഏത് വേദ ഏകം സത്വിപ്രാ ബഹുദാ വദന്തി, ഏകം സത്വിപ്രാഹ ബഹുദാ വദന്തി. പല ആൾക്കാരും പല രൂപത്തിൽ കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു, ആരാധിക്കുന്നു, ആയിക്കോ, ഹാസ് യുവർ ഓൺ വിഷസ്, യു ക്യാൻ ഗോ അഹെഡ്. അതിനൊരു പക്ഷേ ഹിന്ദു സമുദായത്തിലില്ല, ഒരർത്ഥത്തിൽ അത് നല്ലതാണ്, അടി തല്ലൂല്ലോ. മുസ്ലിം സമുദായത്തിലാണെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എന്ത് ഉണ്ടാക്കി വെച്ചുവോ, ഏതൊരു മന്ത്രജപം അള്ളാഹു അക്ബർ എന്ന് പറയുന്ന വാങ്ക് വിളി അത് ഇന്നും അതേപോലെ തുടരുന്നു. അതുപോലെ അവരുടെ അടുത്ത് അവരുടെ പ്രാർത്ഥനാ രീതികൾ, അവരുടെ നിസ്കാര രീതികൾ, അതിൻ്റെ സമയക്രമം, അത് ഇന്നും 1400 വർഷം ഉണ്ടാക്കിയതാണ്. അതിന് പിന്നെ ഒരു തക്കടതിരിയുടെ കാണിച്ചിട്ടില്ല. ഇത് ഇത്രയും നാളും ജനത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ആരാധന നടത്തിയിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു തോന്നൽ അത് തെറ്റാണെന്ന്. അപ്പം ഇതുവരെ ചെയ്തു പോകണം തെറ്റാണോ? പൗലോഷ്യൻ മതമാണ്, കലാകാലങ്ങളായിട്ടുണ്ടാക്കിയതാണ്, ജനാഭിമുഖ കുർബാന ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ അവർ പറഞ്ഞത് എന്താ, ഇതുവരെ ചെയ്തത് മുഴുവൻ വിഡ്ഢിത്തമാണെന്ന്, അതുകൊണ്ട് കുണ്ടി തിരിഞ്ഞിട്ടുള്ള കുർബാനയാണ് ശരിയെന്നും പറഞ്ഞു. അത് നടത്താൻ ഇഷ്ടപ്പെടാത്ത ആളുകളെ ഇവരൊറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്കമാലി എറണാകുളം ഒറ്റപ്പെടുത്തുക ചെയ്യുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ ജനാഭിമുഖ കുർബാന മാറ്റി കുണ്ടി കുർബാന വയ്ക്കാനുള്ള തീരുമാനമെടുത്തോടെ, ചന്തിക്കുർബാന വയ്ക്കാനുള്ള തീരുമാനമെടുത്തോടെ, അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ ജനാഭിമുഖ കുർബാനയ്ക്ക് ഒരുമ്പെട്ട് നിൽക്കുന്നവരാണ്. ബിഷപ്പ് അടക്കമുള്ള ആൾക്കാരാണ് പറഞ്ഞത്, അങ്കമാലി രൂപതയുടെ, എറണാകുളം അങ്കമാലി രൂപതയുടെ. ഞങ്ങൾക്ക് ഈ ജനാഭിമുഖ മറ്റേ കുർബാനയെ പറ്റുള്ളൂ, ചന്തി കുർബാന ഞങ്ങൾക്ക് പറ്റില്ല. അതിപ്പോൾ ഈ പുതിയൊരു പരിപാടി, അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിന് ആ ഒരു കുർബാന ഞങ്ങളുടെ മനസ്സിന് മനസ്സിലേക്ക് കടന്നു കയറില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ മറ്റാൾ പറഞ്ഞു, ഞാൻ വരും. നമ്മളുടെ ബ്രോക്കർ ആലഞ്ചേരി പറഞ്ഞു, ഞാൻ വരും, അവിടെ ഞാനിവിടെ ഞാൻ തന്നെ നേരിട്ട് വന്ന് കുർബാന നടത്തും, ഇവരും വരുമെന്ന് പറഞ്ഞു. സ്വാഭാവികം തന്നെ വന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊട്ടും. അതിൻ്റെ തലേദിവസം അതിന് രണ്ട് ദിവസം മുമ്പ് അടി ഉണ്ടായതാണ് അവിടെ തീരുമാനമെടുക്കുന്ന സമയത്ത്, നല്ല അടിപൊട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ അടിപൊട്ടുന്നതിൻ്റെ മാറാനുള്ള മാർഗം, ഏതെങ്കിലും ഒരാൾ മാന്യത കാണിക്കുക. രണ്ടുപേരും ഗുണ്ടായസം കാണിച്ചു കഴിഞ്ഞാൽ അടിപൊട്ടും. അപ്പോൾ അവിടെ അങ്കമാലി രൂപതയുടെ ആളുകൾ അവരെന്ത് ചെയ്തു, നമ്മളായിട്ട് അടി ഉണ്ടാക്കണ്ട, സഭയ്ക്ക് നാറ്റക്കേസ് ഉണ്ടാക്കണ്ട, അവർ മാറി നിന്നു. ഈ ഗുണ്ട
മറ്റേ ബ്രോക്കർ ആലഞ്ചേരി, അയാൾക്ക് സ്ഥലം വാങ്ങിക്കുന്ന മിക്കലാണല്ലോ അയാളുടെ തൊഴിൽ. അയാൾ വന്നു, ആ കഴുത മെർസഡസ് കാറിലോ റോൾസ് റോയ്സിലോ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വരവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു വന്ന വരവ് കഴുതപ്പുറത്താണ് വന്നത്, ഇവിടെ കഴുത കാറിൻ്റെ പുറത്താണ് വന്നത്. ആലോചിച്ചു നോക്കണം, ജീസസ് ക്രൈസ്റ്റിൻ്റെ ജീവിതവും ഇന്നത്തെ ആളുകളുടെ ജീവിതവും, അതേ മൺകുടിലല്ല ജീവിച്ചിരുന്നിരുന്നത്, അദ്ദേഹം എതിരിട്ടത് അവിടെയുള്ള ദുഷ്പ്രഭുക്കളെയാണ് എതിരിട്ടത്, റോമൻ രാജാക്കന്മാരെ എതിരിട്ടത്. ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, അദ്ദേഹം ജൂതന്മാരുടെ ഒപ്പം കൂടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടണം, എന്ത് കിട്ടണമായിരുന്നു, അത് മുഴുവൻ കിട്ടുമായിരുന്നു വാസ്തവത്തിൽ. അതില്ലാതെ സത്യത്തിനും നീതിക്കും വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു, ഗതികേടുകൾ അനുഭവിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. പക്ഷെ പ്രവാചകനായിരുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ പറ്റിയില്ല എന്ന് മാത്രം അവർക്ക്, എന്നാലും ഒരുപാട് ദ്രോഹിച്ചു. അപ്പം ഇവിടെ വന്ന് ആളുകൾ ഇപ്പം പറയുന്നു, മനോരമ പോലുള്ള പത്രങ്ങൾ പറയുന്നത് സമാധാനമായിട്ട്. ഇപ്പം ഈ ടി വി ചാനലൊക്കെയും പറയുന്ന സമയത്ത് എന്തോ ധ്യാനനിരതമായിട്ട് നമുക്കൊന്നുകൂടിയാണ് പറയണേ, സമാധാനമായിട്ട് കുർബാന അർപ്പിച്ചു എന്ന്. 240 പോലീസുകാർ ഇടിവണ്ടിയിൽ, 10-40 ഇടിവണ്ടിയിൽ 10-240 പോലീസുകാരും ജീപ്പിലും ഇതിലെല്ലാം കൂടി വന്നിട്ടാണ് ഈ പ്രോഗ്രാം നടത്തിയത്. അതില്ലായിരുന്നു ചിലപ്പോൾ നല്ല അടിപൊട്ടി തന്നെ. ഇവിടെ ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തെ ഏറ്റുവാങ്ങിയിട്ട് ഈ ഗുണ്ടാ നേതാവ് ബ്രോക്കർ ആലഞ്ചേരി വന്ന് ഈ പ്രോഗ്രാം നടത്തി. മറ്റുള്ളവർക്ക് വരാനുള്ള അവകാശം അവിടെ ഇല്ലാഞ്ഞിട്ടില്ല. അവരെന്ത് ചെയ്തു, അവർ വിട്ടുതന്നു. എന്തിന് വിട്ടുതന്നു? ഞങ്ങളായിട്ട് ചെളിവാരി അറിയണ്ട, യേശു ക്രിസ്തുവിൻ്റെ മേലെ കർത്താവിൻ്റെ മേലെ ഞങ്ങളായിട്ട് ചെളിവാരി അറിയുന്നില്ല വെച്ചാൽ അവർ മാറിയതെന്നും അർത്ഥം. ആ മാറി നിൽക്കുന്നത് എന്നേക്കുള്ള മാറി നിൽക്കലൊന്നുമല്ല, ഞങ്ങൾ ജനാഭിമുഖ കുർബാനയുടെ ആൾക്കാരെന്ന് അവർ പറഞ്ഞിട്ടൊന്നുമില്ല വാസ്തവത്തിൽ. ഇവിടെ മറ്റൊരു കാര്യം, ഈ 10-240 പോലീസുകാരുമായിട്ട് ഈ ബ്രോക്കർ ആലഞ്ചേരി ഇവിടെ വന്ന് ഞാൻ ചോദിച്ചോട്ടെ, ആരെ പേടിച്ചിട്ടാ? യേശു ക്രിസ്തു അന്നുണ്ടായിരുന്ന തിബര്യോസ് ചക്രവർത്തി അന്ന് പറഞ്ഞിരുന്നത് ലോകമെന്ന് പറഞ്ഞാൽ റോമാണ്, റോം ഈസ് വേൾഡ്, വേൾഡ് ഈസ് റോം. പിന്നെ ആരാണ് ചക്രവർത്തി? സീസർ. ഹീസ് ദ സെയിം. അയാളാണ് ഗോഡ്, വേറൊരു ഗോഡ് ഇല്ല എന്നർത്ഥം. സീസർ ഈസ് ദ ഗോഡ്, സീസറാണ് ഗോഡ്, വേറൊരു ഗോഡില്ല, ഹീസ് ആൾമൈറ്റി. ആ കാലഘട്ടത്തിൽ ആ സാമ്രാജ്യത്തെ പേടിക്കാതെ, ആ സാമ്രാജ്യ ഭാവനകളെ പേടിക്കാതെ നടന്ന വെറുമൊരു ലോഹവസ്ത്രധാരിയായിട്ടുള്ള യേശു ക്രിസ്തുവിൻ്റെ അനുയായി അവതാരമായിട്ട് നടക്കുന്നയാളിപ്പോൾ അങ്കമാലി രൂപത്തിൽ കുറച്ച് ആൾക്കാർ കൂടി ഇപ്പോൾ മേടിച്ചിട്ട് പോലീസിനെ കൂട്ടുപിടിച്ചിരിക്കുന്നു വാസ്തവത്തിൽ. അനേകം അനേകം ആഡംബര കാറുകൾ ആ വരവാണ്. അയ്യോ, നമ്മളുടെ ആലഞ്ചേരി നിസ്സാരക്കാരനല്ലാട്ടോ ബ്രോക്കർ, 40 കാറിലാണ് വന്നത്. ആ കാർ മുഴുവൻ മെർസിഡസ്, BMW, റോൾസ് റോയ്സ്. അല്ല, ഇതിപ്പോൾ എന്തിനാ ഇപ്പം ഇത്രയും ബുദ്ധിമുട്ട്? റോഡൊക്കെ ഇപ്പോൾ വലിയ റോഡുകളൊന്നും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്താൽ മതി, ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ച കാര്യം കഴിഞ്ഞില്ലേ? അതിൽ ഫ്ലൈറ്റ് തന്നെ ആകട്ടെന്നേ. ഒരു ഹെലികോപ്റ്റർ ഇപ്പോൾ ഫ്ലൈറ്റ് ആകുമ്പോൾ പലയിടത്തും ചെന്നിറങ്ങാൻ പറ്റില്ല. ഇത് ഏത് പള്ളിയുടെയും മോന്തായത്തും പോകുന്ന ഇറങ്ങാമല്ലോ, വിശാലമാണല്ലോ പള്ളികളുടെ മേൽഭാഗം. അപ്പോൾ അതൊക്കെ ഹെലികോപ്റ്ററിൻ്റെ പേടകളാക്കി മാറ്റുക, ഒരു ഹെലികോപ്റ്റർ തന്നെ വാങ്ങിക്കേ. നിങ്ങളുടെ മൂത്താപ്പയ്ക്ക്, മറ്റേ നിങ്ങളുടെ മറ്റേ നമ്മുടെ ലോക്കൽ പോപ്പച്ചിന്, ലോക്കൽ പോപ്പിന് ഒരു 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 മറ്റേ ഹെലികോപ്റ്റർ തന്നെ വാങ്ങിക്കൊടുക്ക് വാസ്തവത്തിൽ. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ആ വൻ വിഭാഗത്തിൻ്റെ ഒരു ഗുണ്ടായിസാണ്. ജനാഭിമുഖ കുർബാന പറ്റില്ല, ഇതുവരെ നടന്ന കാര്യങ്ങളല്ല വേണ്ടത് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ, അവർക്ക് കുറച്ചുകൂടി വലിപ്പമുള്ളതുകൊണ്ട്, എണ്ണത്തിൽ വലിപ്പമുള്ളതുകൊണ്ട് ആ വൻ വിഭാഗത്തിൻ്റെ ഗുണ്ടായിസമല്ലേ അവിടെ നടന്നത് വാസ്തവത്തിൽ. ചെറിയ വിഭാഗം ഒന്നിലും വാലും ചുരുട്ടി നിന്നു, അതല്ലെങ്കിൽ നമ്മളായിട്ട് ഈ സമൂഹത്തിൻ്റെ, ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ, അതിൽ ക്രിസ്ത്യൻ മതത്തിൻ്റെ, ക്രിസ്തു മതത്തിൻ്റെ അഥവാ കർത്താവിൻ്റെ മേലെ നമ്മൾ ചെളി വാരി എറിയണ്ട എന്ന് കരുതിയിട്ട് അവർ മാറി നിന്നു എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. എന്തായാലും പ്രശ്നം ഇപ്പോഴും സ്റ്റിൽ അണ്ടർ കാർപ്പറ്റ്, കാരണം മാറി നിന്നല്ലോ, അവർ സഹകരിച്ചിട്ടില്ലല്ലോ. ആയതുകൊണ്ട് ഇനി ഇത് പൊട്ടിപ്പുറപ്പെടുന്ന കാര്യത്തിൽ സംശയവുമില്ല. അപ്പുറത്ത് ജാക്കോബൈറ്റ്സും മറ്റേ വേറെന്തൊരു സഭയുണ്ടല്ലോ, ജാക്കോബാക്കാരും മറ്റേ ഓർത്തഡോക്സുകാരും, അത് ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞോളും മറ്റേ എന്തായാലും പറയുക, നമ്മളുടെ ലോകത്തിലെ പലയിടത്തും അഗ്നിപർവ്വതങ്ങളില്ലേ, ആ അഗ്നിപർവ്വതങ്ങളൊക്കെയും ചിലപ്പോൾ ഇങ്ങനെ കെടുക്കും, 100 വർഷം 150 വർഷം പെട്ടെന്ന് ഇട്ടും ഒരു പൊട്ടുപൊട്ടും.
എന്നിട്ട് അവിടെ എല്ലാം എല്ലാം നശിപ്പിക്കും, അത് ശാന്തമാകും. ഇതുവരെയാണ് ഓർത്തഡോക്സിൻ്റെയും മറ്റേ ഇവരുടെ ജാക്കോബൈറ്റ്സിൻ്റെ രീതി. എപ്പോഴാ പൊട്ടെന്നറിയില്ല, അങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് ഗവൺമെൻറ്. അത് രസം വെച്ചാൽ പട്ടിയുടെ മറ്റേ ആലയിലെ പട്ടി ഇരിക്കുന്ന പോലെ, ആലയിൽ പൂച്ച മുയൽ മുയൽ ആലയിൽ മുയലിരിക്കുന്ന പോലെയാണ് മറ്റേ ഇവിടെ മറ്റേ ഗവൺമെൻറ് ഇരിക്കുക. ഇവിടെ പൊട്ടി തെറിഞ്ഞ ഗവൺമെൻറ്റെ ഞെട്ടി തെറിക്കുക. ജാക്കോബൈറ്റ്സിൻ്റെയും അതുപോലെ തന്നെ യാക്കോബ സഭയുടെയും ഓർത്തഡോക്സ് സഭയുടെ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞെട്ടിത്തെറിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റാണ്. അവർക്കത് കൈകാര്യം ചെയ്യാൻ പേടിയാണ്, സുപ്രീം കോടതിയുടെ വിധിയുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും അമ്പലം തൂക്കി വരാൻ വിധിച്ചു കഴിഞ്ഞാൽ ഇവർ തൂക്കി കൊല്ലോ ഈ കണക്കിന്? ഏ അയാൾ ചാട്ട പോകാതെ കണ്ണൂർ കിട്ടിയെന്ന് പറയില്ലേ? ഏതായാലും സമാധാനപരമായിട്ടൊന്നുമല്ല നടന്നിട്ടുള്ളത്. പ്രശ്നം ഇപ്പോഴും ആണ് സ്റ്റിൽ അണ്ടർ കാർപ്പറ്റ് എന്ന് പറഞ്ഞത്. പ്രശ്നം ഇപ്പോഴും കനൽ മൂടിക്കെടുക്കുകയാണെന്ന് അർത്ഥം, ചാരം മൂടിക്കെടുക്കുകയാണ്. ഒരു കാറ്റ് വന്നാൽ കഴിഞ്ഞു, വീണ്ടും അവിടെ ആളിക്കത്തും. നമുക്ക് കാണാം, ഇടയ്ക്കിടയ്ക്ക് കാണാം. ഏതായാലും സ്റ്റണ്ട് സെക്സ് ത്രില്ലർ ചിത്രമല്ലേ ഇപ്പോൾ ക്രിസ്തുസംഘികളുടെ പള്ളികളിൽ നടക്കുന്നത്? അത് അവസാനിക്കില്ല. നമസ്കാരം.